അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ബർത്ത്ഡേ കാരി, ഈ വർഷം ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ഈ വർഷം ആദ്യത്തെ ബർത്ത്ഡേ ആണ്ടടി. അപ്പൊ ഒരു വർഷം നിനക്ക് എത്ര ബർത്ത്ഡേ ഉണ്ട്? ഓ ലൈക്ക് ദാറ്റ്. ഈ വർഷം 2024 ആണ് ആദ്യത്തെ ബർത്ത്ഡേ. അങ്ങനെ മനസ്സിലായി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ തോന്നുന്നു. നീ നിനക്ക് ആദ്യത്തെ ബർത്ത്ഡേ, അതും ആദ്യത്തെ വീഡിയോ ആണ്. പിന്നെ ഒരു ഷോർട്സ് ഇട്ടല്ലേ, ഷോർട്സ് ഇട്ടോ. പക്ഷെ വീഡിയോ ആദ്യത്തെ വീഡിയോ. അതെ അതെ. അപ്പൊ നമ്മള് ഓൾറെഡി മഷൂന്റെ ചാനൽ എല്ലാരും കണ്ടിട്ടുണ്ടാവും. സോനുവിന്റെ ബേർഡേ ആയിട്ട് ഇന്ന് അടിപൊളി ചിത്താറും കാര്യങ്ങളൊക്കെ കയറുന്നു. ഇവിടെ ആയിട്ട് അജിതായും ഫാമിലിയൊക്കെ ഉണ്ട്. നമ്മ അടിച്ചു പൊളിച്ച് അല്ലേ, ഫുള്ള് ഭയങ്കര ബിസി ഡേ ആയിരുന്നു. ഇഫ്താർ വെറുതെ അതെ കിട്ടിലുമാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സോനുവിന്റെ ചാനലിൽ തന്നെ നമ്മ കേക്ക് കട്ടിംഗ് സെറമണിയും അതേപോലെ തന്നെ അതിനുശേഷം ഇഫ്താറിന് ശേഷമുള്ള നമ്മുടെ ഒരു ഡിന്നറും എല്ലാമായിട്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ, നല്ലൊരു ദിവസമായിരുന്നു അല്ലേ സോനു? സോനു ഭയങ്കര ഹാപ്പി അല്ലേ? ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയില്ലേ? അതെ അതെ, ഇന്നലെ മുതൽ ഞങ്ങള് സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണേ. അതെ, എന്റെ ഗിഫ്റ്റുകളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടാ. ബഷീക്കൊന്നും കൊടുത്തില്ല. ബഷീക്ക് ആ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ കൊടുത്തത്. മറ്റേ ഗസ്റ്റിന്റെ ബാഗും തായ്ലാന്റിന്റെ ബാഗും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ എന്റെ ഭാഗം ഒന്നും കൊടുക്കാണ്ടാവൂല. ഇനി നിങ്ങളൊന്നും പറയുന്നു ആ നിന്റെ വീടിന് കൊടുക്കണ്ട, എല്ലാം കൊടുക്കുന്നു. ഇനി പറയുന്നത് ഒന്നും കൊടുത്തില്ല പറഞ്ഞു. അതിടണം, മസ്റ്റായിട്ട് പറഞ്ഞു. അത് കൂടാതെ വേറൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഞാൻ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോണു. സോനുവിന് ഭയങ്കര ആഗ്രഹമാണ് ഇന്റർനാഷണൽ ട്രിപ്പ് പോണം, ഇന്റർനാഷണൽ ട്രിപ്പ് പോണം എന്നുള്ളത്. സോനുവിന് എവിടെയാ പോകേണ്ടത് ഇന്റർനാഷണൽ ട്രിപ്പ്? ഫസ്റ്റ് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോ എവിടെ പോകേണ്ടത് പ്രൂഫ് ഞാൻ പറയാം. എവിടെ പോകണ്ട? നമ്മള് ഫാമിലി ആയിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് പോകും അടുത്ത് തന്നെ ഇൻഷാല്ലാ. ഇൻഷാല്ലാ എവിടെ പോകണ്ടെന്ന് പറ എവിടെ പോകണ്ടെന്ന് പറ ആലോചിക്കണെങ്കിൽ ആലോചിച്ചിട്ട് പിന്നാലും പറഞ്ഞാൽ മതി. ഈ വീട് മൈൻഡ് അപ്പ് ചെയ്യുന്ന മുമ്പ് എല്ലാരും ഇവിടെ ആലോചിച്ചിട്ട് ഇതൊക്കെ കിട്ടുന്ന സർപ്രൈസ് എന്ന് പറയുന്നത് മനസ്സിലായ രണ്ടുപേര് ഷോക്ക് ആട്ടെ വിചാരിച്ചു, രണ്ടുപേരിക്കുള്ള സർപ്രൈസ് മനസ്സിലായ. പക്ഷെ ബർത്ത്ഡേക്കാരിയാണ് ഏറ്റവും കൂടുതൽ, ഞാനും പക്ഷെ അങ്ങനെ വലിയതല്ല, സോനുവാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനുള്ള ആഗ്രഹമുള്ളത്. പിന്നെ ഞാൻ ഒറ്റക്കാണെങ്കിലും നൈസ് ആയിട്ടൊക്കെ പോയിട്ടൊക്കെ ഞാൻ വരാറുണ്ട്. അത് വരെ ഓക്കെ. അപ്പൊ സോനു, നിങ്ങൾ എല്ലാരും കൂടെ ആലോചിച്ചിട്ട് വീഡിയോ മൈൻഡപ്പിന് മുമ്പ് പറഞ്ഞാൽ മതി എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. എന്നിട്ട് വേണം അടുത്ത് പെട്ടെന്ന് തന്നെ പോയിട്ട് എബ്രുവിന് ആധാറും പാസ്പോർട്ടും എല്ലാം റെഡി ആക്കാൻ. അടുത്ത് തന്നെ ഞാൻ അതിന്റെ ഓട്ടങ്ങളായിരിക്കും കുറച്ച്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. തായ്ലാന്റ് പോയാൽ പക്ഷെ നിങ്ങൾ ആലോചിക്കുക, എല്ലാരും കൂടെ ആലോചിച്ചിട്ട് ഫൈനല് പറ. കൊറിയ ദീദി ദീദി കൊറിയ പോവാന്നു. ഉമ്മിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയോണ്ട് പൊളിട്ടാസ് മാസ് അടിപൊളി, അത് അടിപൊളിയായിട്ട് പറഞ്ഞാ. ശരിക്കും ഉമ്മയാണ് തീരുമാനിക്കട്ടെ, ഉമ്മിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് അത് പൊളിച്ചിട്ട് അത് പൊളിച്ച്. ഓക്കെ, ഇനിയും സമയമുണ്ട്, ഇനിയും ആലോചിച്ചിട്ട് സമയമുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ആദ്യം പോവാൻ ദുബായാണ്. പക്ഷേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അല്ല അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. കൊറിയ പോകാനാണെന്നുണ്ടെങ്കിൽ ദുബായ് പോകണെന്താ?
എനിക്ക് ഞാൻ ഇവിടെ കിടക്കാൻ എല്ലായിടത്തും പോണല്ലേ, ഇനി എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, ഞാൻ പോണെന്ന് തോന്നുമ്പോൾ ഞാൻ പോവും. നിങ്ങളുടെ ആഗ്രഹം ഡിസ്കസ് ചെയ്യാം. എനിക്ക് എവിടെ പോയാലും കുഴപ്പമില്ല, എല്ലാവരും കറങ്ങണം, വേൾഡ് ഫുള്ള് കറങ്ങണം, ഇൻഷാല്ലാഹ്. എല്ലായിടത്തും മാക്സിമം ഈ വേൾഡിൽ എത്ര കൺട്രീസ് ഉണ്ട്? ഇങ്ങനെ പെട്ടെന്നൊന്നും ചോദിക്കരുത് പ്ലീസ്. ഓക്കെ, ഇൻഷാല്ലാഹ് നമുക്ക് പോവാം. നിങ്ങൾ എന്തായാലും ആലോചിച്ചിട്ട് പറയാം. സോനുവിന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ച സോനും കിട്ടിലായിട്ട് കിട്ടിലും കോസ്റ്റ്യൂമും കിട്ടി പൊളിച്ച് അടക്കിട്ട് ഇങ്ങനെ നിക്കുന്നത് തീരുമാനിക്കും. അടിപൊളി അടിപൊളി സോനും പൊളി, ഒരു രക്ഷയില്ല, കിട്ടിലും നല്ല ചപ്പൽസും എല്ലാം അടിപൊളി അടിപൊളി ഒളിച്ചിട്ടുണ്ട്, തകർത്ത് തീർത്തു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കിട്ടിയാ. അതെ, എല്ലാവർക്കും പോകാനൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഇവിടെ വെച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു മീ ബർത്ത്ഡേ ടു, എടുത്ത് കൈ പിടിച്ച് നോക്കട്ടെ, അടിപൊളി കേക്കാം, അടിപൊളി കേക്കാം, കൊള്ളാം കൊള്ളാം കൊള്ളാം, കിടലം 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 കിടലം. പക്ഷെ എല്ലാരും നോക്കിയൊരു പോസ്റ്റേ പോസ്റ്റേ തമ്മിൽ പറ്റുമോ നോക്കട്ടെ, ഒന്നുകൂടാ ഒന്നുകൂടാ, റെഡി വൺ ടു ത്രീ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരും റെഡി അല്ലേ? എല്ലാരും എത്തിക്കഴിഞ്ഞു അപ്പാ, അപ്പല്ലേ അറിയണ്ട, അപ്പന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പ അപ്പനൊന്ന് മിസ് ചെയ്യട്ടെ ആദ്യം പോയിട്ട്, അപ്പനൊന്ന് മിസ് ചെയ്യട്ടെ, അപ്പന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അല്ലേ ഇവര് ഇതേപോലത്തെ ഒരു മൂവ്മെന്റ് അല്ലേ, ഇവര് ഇവര് ആദ്യമായിട്ടായിരിക്കും നോക്കി നോക്കി. ആ ഇവര് ഇതേപോലത്തെ ഒരു മൂവ്മെന്റ്, സോനുവിന് കണ്ണ് കറന്നു, ഇതേപോലത്തെ ഒരു മൂവ്മെന്റ് ആദ്യമായിട്ടായിരിക്കും. നല്ലൊരു ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു പിക്ക്, ഞാൻ ഒരു പിക്ക് എടുത്തേക്കട്ടെ. ആ ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി, അതാണ് 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 എന്റെ കാരണം, ഫുൾ ക്രെഡിറ്റ് ഒരു അപ്പൻ അപ്പൻ അല്ല അപ്പ അപ്പൻ ഹാപ്പി അല്ലേ, അപ്പന്റെ മോളെ ജീവിക്കുന്ന അപ്പന്റെ മോളെ ജീവിക്കുന്ന അല്ലേ, അപ്പന് ഇവിടെ ഇത്ര ദിവസമായിട്ട് നിക്കുന്നുണ്ട്, അപ്പനറിയാം ഇവളായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എത്രത്തോളം ഹാപ്പിയാണ്, സന്തോഷത്തോടെ ആണ് ജീവിക്കണെന്നൊക്കെ അപ്പനറിയാം. അപ്പ ഹാപ്പിയാണ്, അത് മതി, അപ്പ ഹാപ്പിയാണ്, അത്ര ഹാപ്പി. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് കിട്ടിയാലേ, ഒരുപാട് ശിരാജിനെ റെപ്രസെന്റ് ചെയ്ത് ബാറി പോണ്ട്. അതെ, അപ്പൊ നമുക്ക് കട്ടിയാലേം പറയാം, റമദാനിലെ ഒരു ടൈം ആയി പോയി, അല്ലെങ്കിൽ ഉറപ്പാണ് ഞങ്ങള് പുറത്ത് വലിയൊരു ഫോട്ടോ കൊടുത്തിട്ട് പൊളിച്ചടക്കുവാണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സോനു. അപ്പോ സോനു പറയുന്നു.
അടിപൊളി കേട്ടു. ശിലാജോട് അടിപൊളി അടിപൊളി. ഓക്കെ അജീത്താടെ ഗിഫ്റ്റ് ഒക്കെ ഓൾറെഡി നേരത്തെ മഷൂന്റെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അതാണ് മഷു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഷൂന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇപ്പൊ ഒരു കിടില സർപ്രൈസ് അനൗൺസ് ചെയ്തത്. അതുകൊണ്ടിട്ട് ഈ വീഡിയോയില് ഇനി ആരും പറയണ്ട അയ്യോ സുഹാനത്തൊക്കെ ഒന്നും കൊടുത്തില്ല, സുഹാനത്തൊക്കെ ഞങ്ങള് മാക്സിമം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ അല്ല അതല്ല അതല്ലാണ്ട് ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കുന്നില്ല, അതുകൊണ്ടിട്ട് അതും കൂടെ ഇൻക്ലൂഡ് ആക്കിന്നുള്ളൂ. ഓക്കെ സോനു ഓക്കെ അജിത്ത് കേക്ക് കൊടുത്താ കൊടുത്ത കേക്ക് അതാണ് രണ്ടു ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എന്നെ ഒരു ഉമ്മയുടെ സ്ഥാനത്താണ് സോനു കാണുന്നത്. നേരത്തെ അതുപോലെ ഇരിക്കട്ടെ, അൽഹംദില്ല ഞാനും അതുപോലെ തന്നെ എൻ്റെ ഒരു മുഴുവൻ ഒരു സ്ഥാനമാണ് കൊടുക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ചിപ്പു, അത് കഴിഞ്ഞിട്ട് റിച്ചു റിച്ചു ചിപ്പിനും പരാതിയില്ല. അതല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒന്നും പോണ്ട, അതുപോലെ ചിപ്പു അതെ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോ എനിക്ക് അവിടെ നിന്ന് ആയിരിക്കും അവളെ മെസ്സേജ് ദുബായിന്ന്. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് സോനെ, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒരു കൂടപ്പുറമ്പങ്ങളെ പോലെ തന്നെയാണ്, ഒരു ഒരു വൈബ് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് മഷൂക്കും, ഇപ്പൊ ഷാലും ഉണ്ട്, മഷൂക്ക് ഷാലും എന്തുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇതുപോലെ മെസ്സേജ് അയക്കാറുണ്ട്. അതാണ് എന്തായാലും ഈ റമദാൻ മാസത്തെ ഈ പുണ്യ മാസത്തിന്റെ ഒരു ഇത് കൊണ്ടിട്ട് അമ്മച്ചിയുടെ കബറും വിശാലമാക്കി കൊടുക്കട്ടെ അല്ലേ. സ്വർഗ്ഗ പൂങ്കാവനത്തിൽ എന്റെ വാപ്പാടെ ഉമ്മാടൊക്കെ കൂട്ടത്തിൽ എല്ലാരും ഒന്നിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് ഒന്നിച്ച് കൂട്ടുമാറാട്ടെ അല്ലേ. അമീൻ അമീൻ. എല്ലാരും ദുബായിക്ക് എല്ലാരും ദുബായി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സോനി ഇനി നമുക്ക് നേരെ അടുത്തത് ഇനി സോനിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഡിന്നറിലേക്ക് അങ്ങോട്ട് പോവാ അല്ലേ. ഓക്കെ സെറ്റ്. മോനെ മട്ടൻ മട്ടൻ ായിട്ടൊരു പാത്രം എടുത്തിട്ടൊരു മൂലക്ക് ഇരുന്നിട്ട് നല്ല കീറി കീറുണ്ട്, ഞാൻ കണ്ട് കൊച്ചു കള്ളി ആ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് നല്ല കീറി കീറുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കാൻ കഴിക്കാൻ പോയിട്ട് ആരും എണീക്കണില്ല, ഞാക്കറിയായപ്പോ തന്നെ ഒരു ചാപ്സ് പീസ് ബിക്കോസ് സ്റ്റെപ്പിൽ പോയിരുന്നിട്ട് നല്ല കീറി. ഞാനപ്പോ നമ്മുടെ പ്രൊഡക്ഷന്റെ ഓർഡറിന്റെ കുറച്ച് തിരക്കിലും എന്നാ സ്റ്റോക്കിന്റെ ഒക്കെ ബിസിലി നിക്കണേ, എന്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോ നല്ല കീറി കീറുന്നത്. പക്ഷെ ഇവർക്ക് ചോപ്സ് കൊടുക്കുമ്പോ എനിക്ക് സങ്കടം കഴിച്ചു, ഇവർ അതിന്ന് ഇറച്ചി മാത്രം എടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇടും, ഞാനായി കടിച്ചു കടിച്ച് പറിച്ച് പൊട്ടിച്ച് അല്ലേ. എബ്രു എബ്രു ഹായ് പറഞ്ഞു എബ്രു മുത്ത് ഭയങ്കര കോഓപ്പറേറ്റീവ്. ഹായ് ബ്ലാങ്കറ്റ്സ്.
എന്നെ പോലെ നിന്നെ പോലെ പണിയാണ് അത്രേ ഉള്ളൂ. അവിടെ എന്താ ഇവിടെ എന്താണ് ഇവിടെ ഡ്രസ് ഒക്കെ ഷൈൻ ചെയ്യേണ്ടിരിക്കണ സോനു അജിതാക്കുള്ള ചേഞ്ചസ് ഒക്കെ ഭയങ്കര ചേഞ്ചസ് എനിക്ക് തന്നെ നല്ല ചേഞ്ചസ് ഉണ്ട്. ഈ മൂക്കൊക്കെ നല്ല ഡാർക്ക്നെസ് നല്ല മാറ്റമുണ്ട്. ഗുളിയൊക്കെ കഴിച്ചിട്ട് കൂടിയതാണ് ഏത് മറ്റേ പ്രഷറിന്റെ ഷുഗറിന്റെ ഗുളിയ കഴിക്കുമ്പോ ഓൾറെഡി എനിക്ക് നിറം വരുന്നുണ്ട് നല്ല പോലെ. ഇവിടെയൊക്കെ കൊറേ പോയി പാച്ചസ് സുനിൽ സുന്ദരി എന്റെ ഞങ്ങൾ വരുന്നത് ജഗതിയും പപ്പും ഇല്ലേ ഇങ്ങനെ കട്ടിപ്പിടിക്കുന്ന ഒരു സിനിമയാണല്ലോ എനിക്ക് അവബോധം വരും. ഓക്കേ മട്ടൻ ചാപ്സ് ഞാനിത് കഴിക്കാൻ വേണ്ടി ഇവിടെ വായിൽ വെള്ളം ഒരു കിട്ടിലും കോസ്റ്റ്യൂസ് വരും ഒരു രക്ഷയില്ല എന്റെ സെലക്ഷൻ വേണ്ട എന്റെ സെലക്ഷൻ എന്റെ സെലക്ഷൻ പറയാം എന്നാലും പറഞ്ഞു കൊടുക്കാൻ ചിന്തിട്ട് വയറൽ ലെവലായി എന്താണ് വേണ്ടത് എന്നാ സുമി ഇത് വേണോ സുനു സുനു ആലോചിച്ച എവിടെ പോണോന്നുള്ള തീരുമാനിച്ച ഞെട്ടിരിക്കണം മുമ്പിച്ചൊക്കെ ഞെട്ടി ഞെട്ടി എല്ലാം അത് കേട്ടായിരുന്നു അവരെ ഓഫർ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പറഞ്ഞേ ആ നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞോളാം പറഞ്ഞേ അല്ലല്ല അവര് ഇവര് ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ പറയായിരിക്കും അല്ലേ പറഞ്ഞെടുക്കാറുള്ളൂ എന്താന്ന് വെച്ചാ എല്ലായിടത്തും പോണം അതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ഫോൺ കട്ട് ചെയ്തിട്ട് വേണം എനിക്കൊന്ന് മാറി കരയാൻ ദുബായ് അങ്ങനെ നമുക്ക് ബാംഗ്ലൂര് പോണ വരെ പോയിട്ട് വരാന്നാണ് അത്ര ഉള്ളു സിമ്പിൾ അല്ല എല്ലാരും എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാ പറഞ്ഞ എന്നെ കാണാനല്ലല്ല ഞാൻ വേണ്ട വേണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മ എല്ലാരും ഉണ്ടല്ലോ നമ്മ എല്ലാരും ഉണ്ടല്ലോ പക്ഷെ ഞാനിപ്പോ ഫുള്ള് ഓടി ആകെ ടയർഡായി പോയി ക്ഷീണിച്ചിരിക്കാൻ രാവിലെ നല്ല ഫ്രീക്ക് അടിച്ച് പോയിട്ട് വന്നോ. ഓക്കെ അപ്പൊ അത് എല്ലാരും നല്ലൊരു ഫുഡൊക്കെ റെഡി ഫുഡ് നല്ല അടിപൊളി പൊറോട്ടയും മട്ടൻ ചാപ്സും അതേപോലെ തന്നെ അതേ കേക്കും മട്ടൻ ചാപ്സും അതേപോലെ തന്നെ കേക്കും മട്ടൻ ചാപ്സും കേക്ക് മാറ്റിയിട്ടില്ല ഇതുവരെ എല്ലാരും തന്നു സൈഗു ഹാജറായി ഐശു ഹാജറായി അടുത്താള് അത്രേ ഉള്ളൂ ഇരിക്കപ്പാ ഇരിക്ക ഇറച്ചുരി എല്ലാരിക്കും എല്ലാരിക്കും അല്ലേ അതെ ഞാൻ പറയൂടി ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പൊക്കമുള്ള മഷൂറാണ് ആ പൊക്കി അടിച്ചോളാണ് ഏറ്റവും കൂടുതൽ പൊക്കമുള്ളത് മഷൂറാണ് എന്താ ശിനാൻ എന്താണ് പത്ത് രൂപ പൊറോട്ടടാ ഇരിക്കും അജിത്ത് ഇരിക്കും അജിത്ത് ഇരിക്കും
ഗൈസ് അങ്ങനെ കിഡിലൻ ബർത്ത്ഡേ ഇഫ്താർ ഡിന്നർ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ദേവിപ്പ അജിത്തായി റഫീഖായി എല്ലാരും പോകാൻ പോണെ നിക്കി നിക്കുന്ന ഒരുപാട് പറഞ്ഞിട്ട് നിക്കണില്ല ഗൈസ് അതെ നിക്കണില്ല റിച്ചുവിന് രാവിലെ തന്നെ ജോലിക്കൊക്കെ പോകണെന്ന് പറയണം അതുകൊണ്ട് പോയാൽ പറ്റില്ല നമ്മൾ പറഞ്ഞ അത്തായം കഴിഞ്ഞ് രാവിലെ പോവാന്ന് പറഞ്ഞിട്ട് രസമില്ല കേട്ടില്ല എന്തായാലും നമ്മുടെ ഏത് പരിപാടിക്കാണെങ്കിലും അജിത്തായി ഫാമിലിയും പറന്നെത്തും അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ സോനുവിന്റെ ബർത്ത്ഡേ അടിച്ച് പൊളിച്ച് തകർത്ത് തീർത്തത് അല്ലേ ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടൈമിൽ പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉണ്ട് ആലോചിച്ചിട്ട് പറയാന്നാണ് പറഞ്ഞത് ശരിക്കും ഇരുന്ന് എല്ലാം സർച്ചൊക്കെ ചെയ്യുന്നത് അതെ 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 ഓക്കെ അപ്പൊ സോന് വൈൻഡപ്പ് അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും എന്റെ മനസ്സ് നിറഞ്ഞ ആശംസകളെല്ലാം എന്റെ മനസ്സ് നിറഞ്ഞ വെൽക്കം നിങ്ങൾ പറയുമ്പോ എനിക്ക് കൺഫ്യൂഷൻ എന്റെ മനസ്സ് എന്റെ ഹൃദയം നിറഞ്ഞ എനിക്ക് സന്തോഷമുണ്ട് നമസ്കാരം എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് എന്റെ ഫാമിലിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം എനിക്ക് ഇങ്ങോട്ട് തരൂ നിങ്ങളുടെ സ്നേഹം ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങളെല്ലാരും കൊറേ പേര് വിഷ് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ എല്ലാരും നോക്കാൻ പറ്റില്ല ഒന്നാലും നോമ്പും കൂടെ ആകുമ്പോ ഒട്ടും പോകാൻ നോക്കാൻ പറ്റൂല കൊറേയൊക്കെ ഞാൻ റീമെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തിനും പറയണം മഷൂനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോലും പറ്റില്ല മഷൂൻ എന്നടുത്ത് പറഞ്ഞ എനിക്കൊരു പിക്ക് പോസ്റ്റ് ചെയ്യാൻ ഒന്നിനും പറ്റില്ല കാരണം അറിയാലോ ഗൈസ് നിങ്ങള് വ്ലോഗ്സ് ആയിട്ട് കാണുന്നവർക്ക് അറിയാം പശുവൊക്കെ ആളെഴുതി അപ്പം മുതലെ കിച്ചണിൽ ഇരിക്കണത് അപ്പൊ ഓരോ ഓരോ എന്തൊക്കെ ഐറ്റം ഉണ്ടാക്കും അപ്പൊ ഇന്ന് ഇങ്ങനത്തെ ഒരു വിശേഷ ദിവസം കൂടെ ആയിരുന്നു ഫുൾ ബിസി ആയിരുന്നു സോറി ഇട്ടുള്ള അഡ്രസ് ആദ്യം അറിയാം നമ്മളല്ലാണ്ട് വിഷയമുണ്ട് എല്ലാം ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വളരെ ഹാപ്പി ആയിരുന്നു എല്ലാരും ഹാപ്പി ആയിരുന്നു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ട് ഒരു അതാണ് മെയിൻ തിങ് സന്തോഷമായിരുന്നു അപ്പൊ ഒന്നുമില്ല അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.